ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഐഫോൺ 14 എന്ന് പറയുന്ന ഫോൺ ഈ വർഷം ലോഞ്ച് ചെയ്യാനിരിക്കുന്ന ഒരു ഫോണാണ്. ആപ്പിളിൻ്റെ ഐഫോൺ 14 കുറച്ച് റൂമേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് ലീക്സും വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഐഫോൺ പ്രേമികളെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ടെക് രംഗത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ന്യൂസുകളും എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഐഫോൺ 14 വരുന്ന മാറ്റങ്ങളും അതേപോലെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളത്. ഈ വർഷം ആപ്പിൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 4 ഫോണുകളാണ്. അതായത് ഐഫോൺ 14 സീരീസിൽ 4 ഫോണുകളാണ് ആപ്പിൾ ലോഞ്ച് ചെയ്യാനിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആപ്പിളിൻ്റെ തന്നെ ഐഫോൺ 13 അതിൻ്റെ മുൻപത്തെ വർഷം ആപ്പിളിൻ്റെ തന്നെ ഐഫോൺ 12 ഇറങ്ങിയിരുന്നു. ഈ രണ്ട് സീരീസിലും അതിൻ്റെ മിനി ഫോണുകൾ ഉണ്ടായിരുന്നു. ഐഫോൺ 12 മിനി, ഐഫോൺ 13 മിനി, ഈ രണ്ട് ഫോണുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇനി വരുന്ന ഐഫോൺ 14 എന്ന് പറയുന്ന ഫോണിന്, ഐഫോൺ 14 സീരീസിൽ ഒരു മിനി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റൂമേഴ്സുകൾ. അപ്പോൾ ഇനി ഐഫോൺ 14 ഒരു മിനി സീരീസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതിന് മെയിൻ കാരണമായിട്ട് പറയുന്നത് ഐഫോൺ 13 മിനിയും ഐഫോൺ 12 മിനിയും വളരെയധികം അവരുടെ കച്ചവടമൊക്കെ കുറഞ്ഞു. അതിന് അധികം ആളുകൾ ആ ഒരു ഫോൺ വാങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഐഫോൺ 14 ഇനി ഒരു മിനി വേണ്ട എന്നുള്ളത് ആപ്പിൾ തീരുമാനിച്ചത്. അപ്പോൾ ഇനി ഈ ഒരു 14 സീരീസിൽ ഐഫോൺ 14, ഐഫോൺ 14 പ്രോ, ഐഫോൺ 14 മാക്സ്, ഐഫോൺ 14 പ്രോ മാക്സ്, ഈ 4 ഫോണുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഇതിൽ രണ്ട് ഫോണുകൾ അവരുടെ ഹൈ എൻഡ് ഫോണുകളാണ്. ഈ പ്രോ സീരീസിലുള്ള രണ്ട് ഫോണുകളും അവരുടെ ഹൈ എൻഡ് ഫോണുകളായിരിക്കും. ഇതിൽ ഐഫോൺ 14 14 പ്രോയും 6.5 ഇഞ്ചിലായിരിക്കും ഇറങ്ങുക. ഇതിൻ്റെ തന്നെ മറ്റ് രണ്ട് ഫോണുകളായിട്ടുള്ള 14 പ്രോ മാക്സും അതേപോലെ തന്നെ 14 മാക്സും ഇത് 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേകളിലായിരിക്കും ഈ രണ്ട് ഫോണുകളും ഇറങ്ങുക. ഇനി ഐഫോൺ 14 സീരീസ് ഇറങ്ങുമ്പോൾ അതിൽ നമ്മൾ കാത്തിരുന്ന, അതായത് ഐഫോൺ പ്രേമികൾ കാത്തിരുന്ന മെയിൻ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഡിസ്പ്ലേയിൽ വരുന്ന മാറ്റം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാവുന്ന ചില ലീക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവർ കൺഫേം ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ്. ഈ ഒരു ഫോട്ടോ അനുസരിച്ചുള്ള ഡിസ്പ്ലേകളായിരിക്കും ഐഫോൺ 14 സീരീസിന് നൽകുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ രണ്ട് ഡിസൈൻ വരുന്നത് കാണാം. ഒന്ന് ഹോൾ പഞ്ച് ഡിസൈനും ഒന്ന് പഴയ ആ ഒരു ഡിസൈനായിട്ടുള്ള നോച്ച് ഡിസ്പ്ലേയുടെ അതേ സെയിം ഡിസൈനുമാണ് വരുന്നത്. ആ ഒരു നോച്ച് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹോൾ പഞ്ച് ഡിസൈൻ വരുന്നത് 14 പ്രോയിലും പ്രോ മാക്സിലുമാണ് ഇതിൽ ഹോൾ പഞ്ച് ഡിസൈൻ ഡിസ്പ്ലേ വരുന്നത്. മറ്റ് രണ്ട് സീരീസിൽ, മറ്റ് രണ്ട് ഫോണുകളിലും പഴയ ആ ഒരു ഡിസൈനായിട്ടുള്ള നോച്ച് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇതൊരു ഡിസ്കംഫർട്ട് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു ഐഫോൺ 14 എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴും ലഭിക്കുന്നത് ആ ഒരു പഴയ ഡിസ്പ്ലേ തന്നെയാണെങ്കിൽ പിന്നെ ആ ഒരു ഫോൺ എടുക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതാണ്. സംഭവം ആപ്പിൾ പറയാൻ പോകുന്നത് ഞങ്ങൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസ്പ്ലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ടെക്നോളജി വളരുകയാണ്. ഇപ്പോൾ സാംസങ് ഒക്കെ ഡിസ്പ്ലേകളുടെ കാര്യത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അവർ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ഒരു സമയത്തും ആപ്പിൾ എന്നൊക്കെ പറയുന്ന ഈ ഒരു കമ്പനി ആ ഒരു പഴയ ഡിസൈനിലും അതേപോലെ തന്നെ ഓൾ പഞ്ച് ഡിസ്പ്ലേ പോലും ഈ ഒരു രീതിയിലുള്ള ഡിസ്പ്ലേ ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് എത്രത്തോളം ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരാൻ പോകുന്നത് ഇതിൻ്റെ ബെസലുകളാണ്. ബെസലുകൾ പഴയ 13 അതേപോലെ 12 അപേക്ഷിച്ച് ബെസലുകളുടെ വലുപ്പം വളരെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ 14 സീരീസിൽ വളരെ ബെസലുകൾ വളരെയധികം തിന്നായിട്ടുള്ള വളരെ കുറഞ്ഞ ബെസലുകൾ മാത്രം ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതെന്തായാലും വളരെ അപ്രീഷിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ആ ഒരു ഡിസൈനെങ്കിലും അവർക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ളത്.
പിന്നെ ഡിസൈൻ വൈസിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല. ബോക്സി ഡിസൈൻ തന്നെയാണ്. അതേപോലെ തന്നെ ബാക്കിലെ ക്യാമറ ബമ്പൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള പഴയ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇനി ഐഫോൺ 14 വരാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരും എന്നുള്ളത് അവരെന്തായാലും കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആപ്പിൾ തന്നെ അത് കൺഫേം ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ക്യാമറയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആണ് ഐഫോൺ 14 സീരീസിൻ്റെ പ്രോ സീരീസുകളായിട്ടുള്ള രണ്ട് ഫോണുകളിൽ മാത്രം 48 മെഗാപിക്സലിൻ്റെ ബാക്ക് ക്യാമറ നൽകുന്നു എന്നുള്ളത്. എന്നാൽ 14 14 മാക്സിലും നമുക്ക് 12 മെഗാപിക്സലിൻ്റെ ആ ഒരു ക്യാമറ തന്നെയാണ് ലഭിക്കുന്നത്. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ സെൻസറുകളിൽ അവർ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഐഫോൺ 14 കാത്തിരിക്കുന്നവരെ കാത്തിരിക്കുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മറ്റ് വിശേഷങ്ങളും ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും മറ്റുള്ള ടെക്നോളജി ന്യൂസുകളും ടെക് ലോകത്തെ പുതിയ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയുമായി ഗുഡ് ബൈ.